താമരശ്ശേരിയിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസിയായ മുഹമ്മദ് ഷാഫിയുടെ വീഡിയോ സന്ദേശം പുറത്ത്. സൗദി രാജകുടുംബത്തിലെ 325 കിലോ സ്വർണം മോഷ്ടിച്ച് കടത്തിയത് താനും സഹോദരനുമാണെന്നും തന്നെ തട്ടിക്കൊണ്ടുപോയത് മോഷ്ടിച്ച സ്വർണം തിരികെ കിട്ടാനാണെന്നും ഷാഫി വ്യക്തമാക്കുന്നു. വീഡിയോ സന്ദേശത്തിന്റെ ആധികാരികത പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. താമരശ്ശേരിയിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസിയായ മുഹമ്മദ് ഷാഫിയെക്കുറിച്ച് കഴിഞ്ഞ 6 ദിവസമായി പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് മുഹമ്മദ് ഷാഫിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. സൗദി രാജകുടുംബത്തിൻ്റെ 325 കിലോ സ്വർണം മോഷ്ടിച്ച് കടത്തിയത് താനും സഹോദരനുമാണെന്നും തന്നെ തട്ടിക്കൊണ്ടുപോയത് മോഷ്ടിച്ച സ്വർണം തിരികെ കിട്ടാൻ വേണ്ടിയാണെന്നും ഷാഫി വ്യക്തമാക്കുന്നു. 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം കൂടെ ഇവരടുത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേസും കൂട്ടവും പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. പിന്നെ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏകദേശം 80 കോടിയോളം വിലമതിക്കുന്ന മോഷ്ടിച്ച സ്വർണത്തിന്റെ വിഹിതം നൽകണമെന്നാവശ്യപ്പെട്ടാണ് അജ്ഞാത സംഘം ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിൽ ലഭിക്കുന്ന സൂചന. ഇവരുടെ തടങ്കലിൽ വെച്ച് പകർത്തിയ ഷാഫിയുടെ വീഡിയോ സന്ദേശമാണ് പുറത്തായത്. സൗദി എയർപോർട്ടിൽ നിന്ന് തട്ടിയെടുത്ത 300 കിലോ സ്വർണം വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ എത്തിയതെന്നാണ് വിവരം. തട്ടിയെടുത്ത സ്വർണത്തിന്റെ ഒരു വിഹിതം വിൽപ്പന നടത്താൻ ഷാഫിയെയും സഹോദരനെയും ഏൽപ്പിച്ചുവെന്നും ഇതിൻ്റെ പണം നൽകാതെ കബളിപ്പിച്ചുവെന്നുമാണ് വിവരം. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.